മഹാഭാരതാന്തർഗത ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ ചിന്ത ജീവസൃഷ്ടിപരവും ഈശ്വരസൃഷ്ടിപരവുമായ രണ്ട് സങ്കേതങ്ങളെ അവലംബിച്ച് എത്തി നിൽക്കുകയാണ്. ജീവസൃഷ്ടിയിൽ ആ സൃഷ്ടിയുടെ അടിസ്ഥാനമായ തലം അജ്ഞാനമാണ്. അജ്ഞാനം ജ്ഞാനം കൊണ്ട് മാത്രമാണ് മാറിപ്പോവുക. അതിൻ്റെ തലം നാം കണ്ടു. ഈശ്വര സൃഷ്ടിപരമായിരിക്കുന്ന മാത്രാസ്പർശങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും ശീതോഷ്ണങ്ങളുടെയും ശീതോഷ്ണവും സുഖവും ദുഃഖവുമെല്ലാം മാത്രാ തലങ്ങളിൽ അറിയേണ്ടതാണ്. അവ വിവർത്തത്തിൻ്റെയും ഒപ്പം തന്നെ ഈശ്വര ഭാഗത്തിൻ്റെയും ചേർന്നു വരുന്നതാണ്, സമഷ്ടിഗതമാണ്. ദുഃഖത്തിലെ വലിയൊരു ഭാഗം അതാണ്. അതിന് മാത്രമേ നന്നായി നാം പഠിക്കേണ്ടതുണ്ട്, തന്മാത്ര തലത്തെ പഠിക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന ആഹാരം അഗ്നിയിൽ പചിച്ച് അഗ്നി അതിനെ ദഹിപ്പിച്ച് ആ ദഹനപ്രക്രിയയിലൂടെ സ്ഥൂലമായ അന്നമയമായി അതിനുള്ളിൽ അതിനെയും കൂടെ ഉൾക്കൊള്ളുമാറ് വ്യാപിച്ചു നിൽക്കുന്ന പ്രാണമയമായി അതിൻ്റെ സത്വാംശം വികസിച്ച് മനോമയമായി അതിന് വിസ്തൃതി നൽകുമാറ് വിജ്ഞാനമയമായി അനുഭവമായ ആനന്ദമാകുമാർ ആനന്ദമയ കോശത്തിൻ്റെ ഭോഗവൃത്തിയിൽ ആകാശം സുഷ്ടുവാകുമ്പോൾ സുഖമയമായി ആകാശം ദുഷ്ടുവാകുമ്പോൾ ദുഃഖമയമായി രൂപാന്തരം പ്രാപിക്കുന്നത് അത്രയും ഈ ആഹാരമാണ്. ശബ്ദ തന്മാത്രയും സ്പർശ തന്മാത്രയും രൂപ തന്മാത്രയും രസ തന്മാത്രയും രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്ന ഈ ശരീരത്തെയും ആ തന്മാത്രകളെയും അതിൻ്റെ രൂപാന്തരങ്ങളെയും കുറിച്ച് അറിഞ്ഞ് ആരോഗ്യത്തിൽ ജീവിക്കേണ്ടതിനു പകരം അതറിഞ്ഞ് ആനന്ദത്തെ ഉൽപ്പന്നമാക്കാൻ കഴിയുമെന്ന് അറിയുന്നതിനു പകരം അതറിയാതെ വിഷയങ്ങളെക്കുറിച്ച് പൊതുവായി പറഞ്ഞു പോയി മനുഷ്യൻ വേദനിക്കുകയാണ് ചെയ്തത്. 50 ലക്ഷം പേരെ വിളിച്ചു കൂട്ടിയ ഒരു കോടീശ്വരൻ്റെ പുത്രിയുടെ വിവാഹം, അതിന് കാർഡ് കൊടുക്കുമ്പോൾ 1 പവൻ്റെ സ്വർണ്ണനാണയം വെച്ച് കൊടുത്ത് ക്ഷണിച്ചു. 1 പവൻ സ്വർണ്ണനാണയം ക്ഷണിച്ചപ്പോൾ തന്നെ കിട്ടിയെങ്കിൽ എന്തെല്ലാമായിരിക്കും അവിടെ വിഭവങ്ങളുണ്ടാവുക. ആളുകളൊക്കെ കൂടി, വിവാഹം കെങ്കേമമായി നടന്നു, പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചു, നാട്ടുകാരൊക്കെ അവിടുത്തെ സദ്യവട്ടങ്ങളെപ്പറ്റി പറഞ്ഞ് പ്രശംസിച്ചു. അത് കഴിഞ്ഞു റബ്കൊ ഒരുക്കിയ 100,000,000 രൂപയുടെ മണവറയിൽ വധുവും വരനും കടന്നുകൂടി. വധൂവരന്മാരുടെ സംഘ വേളയിൽ വരൻ്റെ ബീജശേഷി പരിശോധിച്ച ഡോക്ടർ നേരത്തെ പറഞ്ഞത് 110 ദശലക്ഷം ബീജങ്ങളുണ്ടെന്നാണ്. 2 മില്ലി വരുന്ന ബീജത്തിൻ്റെ അളവിൽ പ്രമൽ 110 ദശലക്ഷം ബീജങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് കയ്യിലിരിക്കുന്ന വരൻ്റെ ബീജങ്ങൾ വധുവിലൂടെ കടന്നു പോകുമ്പോൾ റബ്കോയുടെ മണവറയോ ഉണ്ടിട്ട് പോയവരോ സ്വർണ്ണനാണയങ്ങളോ ഈ കോടികൾ ചെലവാക്കിയതോ
ആ 110 ദശലക്ഷം ബീജങ്ങളിൽ നിന്ന് ഒന്നിനെ വധുവിൻ്റെ അണ്ടം സ്വീകരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നില്ല തന്നെ. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദി തന്മാത്രകളിലൂടെ രൂപാന്തരപ്പെട്ടൊരു സ്വാപ്നിക തലം സത്വഗുണാന്വിതമായി രജോഗുണാന്വിതമായി തമോഗുണാന്വിതമായി രൂപാന്തരപ്പെടുന്ന ആ മുഹൂർത്തത്തിൽ വെച്ച് വരൻ്റെ പിതൃപൈതാമഹ സംപ്രാപ്തമായ പാരമ്പര്യത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് അയാളുടെയും തൻ്റെയും ഈ കുടുംബത്തിൻ്റെയും അസ്തിത്വം തോണ്ടിക്കളയുവാൻ പര്യാപ്തമായതോ നാളെ തന്നെയും കുടുംബത്തെയും തല്ലി ഒതുക്കാൻ പറ്റിയതോ സമ്പാദിച്ചു കൂട്ടിയത് അത്രയും നശിപ്പിക്കുന്നതോ ആയ ഒരു കാരണവരെ ദീപാവളി കുളിച്ച് ഇത് മുഴുവൻ നശിപ്പിക്കുന്നിടത്ത് എത്തിക്കുവാൻ പര്യാപ്തമായ അവിടെ ഒരു കുളം കുളിച്ച് അതിൽ കുളം കുഴിച്ച് അതിൽ കുളിച്ച് ശുദ്ധനാകാൻ പോകുന്നൊരു പാരമ്പര്യ തമസിൽ നിന്നുദ്ഭൂതമാകുന്നൊരു സംഹാരദേവനെ സൃഷ്ടിക്കാൻ ആ വരണമാല്യത്തിന് ആ സമയത്ത് നിശബ്ദതയിൽ കഴിയും. തെരുവോരത്ത് കിടന്നിറങ്ങുന്ന ഒരു സ്ത്രീയുടെ മേൽ അക്രാമികമായി ചാടി വീണ ഒരു പുരുഷൻ്റെ കാമം സഹിച്ചേറ്റുവാങ്ങി പരാതിയില്ലാതെ കടന്നു പോകുന്ന അവളുടെ അന്തരംഗത്തിൽ നിന്നൊരു പക്ഷേ നാളെ ആ ബലാത്കാരവും ചെയ്ത് കടന്നു പോകുന്നവൻ്റെ സ്വത്തും സമ്പാദ്യവും മുഴുവൻ വിലയ്ക്കു വാങ്ങി ആ കൊട്ടാരത്തിൽ തൻ്റെ അമ്മയെ പ്രതിഷ്ഠിച്ച് ലോകോത്തരമാക്കാൻ പോന്നവനും ജനിച്ചു വന്നു വരും. തന്മാത്രയെ പഠിക്കുമ്പോൾ ദ്രവ്യത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും ലോകങ്ങൾ, ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും പദാർത്ഥ വിജ്ഞാനത്തിൻ്റെയും ലോകങ്ങൾ അതിസങ്കീർണങ്ങളാണ്. ഇപ്പം ശബ്ദത്തിൽ ഒതുങ്ങിയിരിക്കുന്ന തലവും ശബ്ദത്തെ സ്വീകരിക്കുന്ന കർണ ഷഷ്കുലിയുടെ തലവും ആ കർണ ഷഷ്കുലിയെ ശ്രോത്രേന്ദ്രിയമാക്കി മാറ്റുന്ന മഹാഭൂത പ്രകരണവും ഇനിയും ആധുനികൻ്റെ പഠനാർഹതയിലേക്ക് വിഷയീഭവിച്ചിട്ടില്ല. ശബ്ദ തന്മാത്രയുടെ ആവൃത്തികളെ ആധുനികൻ പഠിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്, ശബ്ദ തന്മാത്രകളുടെ ശക്തിവിശേഷത്തെ എത്ര ഡെസിബലിലാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നുമല്ല പറഞ്ഞത്. ശബ്ദ തന്മാത്രയും ശബ്ദത്തെ സ്വീകരിക്കുന്ന ശ്രോത്രേന്ദ്രിയവും തമ്മിലുള്ള ബന്ധത്തെ, അതിലെ അനിർവചനീയതയെ, ഈ തന്മാത്രകളുടെ ഇന്ദ്രിയങ്ങളുടെ സ്പർശം, അതായത് മാത്രാസ്പർശം, അത് വെച്ച് വേണം ഈ ശ്ലോകം വ്യാഖ്യാനിക്കാൻ. കാരണം അതിൽ മാത്രാസ്പർശം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്പർശത്തിനിവിടെ ത്വചയുടെ ഗുണം ആയ സ്പർശമെന്ന് മാത്രമല്ല, സംബന്ധ സാമാന്യ അർത്ഥമാണ്. അതിൽ സാമാന്യത്തിന്മേലാവരുത് അർത്ഥം കണ്ടെത്തുന്നത്. ചക്ഷുരിന്ദ്രിയം നേത്രഗോളകത്തിലിരിക്കുന്നു, അതുകൊണ്ട് അതിനോടും സംബന്ധമായി. ശ്രോത്രേന്ദ്രിയം കർണഷഷ്കുലിയിൽ സ്ഥിതി ചെയ്യുന്നു, അതിനും സംബന്ധമുണ്ട്. ഈ സംബന്ധങ്ങളെയെല്ലാം ഇവിടെ എടുക്കുന്നില്ല. മാത്രയുടെ അർത്ഥം നാം കണ്ടു, മാ ജ്ഞാനം, അതുകൊണ്ട് ജ്ഞാനസാധനതാ പ്രയോജകമായ സംബന്ധം മാത്രം. ആ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും അല്ല ഇവിടെ ഭഗവാൻ എടുക്കുന്നത്. അതിൻ്റെ ചേർച്ചയിൽ വെച്ച് ഉത്ഭൂതമാകുന്ന ഒരറിവ്, അത് കളഞ്ഞിട്ടുള്ള പഠനങ്ങളെല്ലാം പരിമിതങ്ങളായി മാറും.
ഈ അർത്ഥം മനസ്സിലാക്കുന്നതിന് മാത്രാപദം ഉപയോഗിച്ചിരിക്കുന്നു. അന്യഥ ഖ സംബന്ധസ്തു കൗന്ദേയ ഖ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ മാത്രാസ്പർശങ്ങൾ, ശ്രോത്രം, ശബ്ദസംബന്ധം, തൊക്ക്, സ്പർശസംബന്ധം, ചക്ഷു, രൂപസംബന്ധം, രസന, രസസംബന്ധം, ഘ്രാണം, ഗന്ധസംബന്ധം, ഇവയെല്ലാം മാത്രാസ്പർശം. ജ്ഞാനസാധനത്വ പ്രയോജക കാരണീഭൂതമായ സംബന്ധമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു സംബോധന അത്യന്തമനുഭൂതിജന്യവുമാണ്. കുന്തിപുത്ര, കൗന്ദേയ, മാത്രാസ്പർശാഹാതു കൗന്ദേയ, ഈ സംബോധനം കുന്തിയുടെ അഭൂതപൂർവമായ സഹനശക്തിയുടെ ഓർമ്മയെ നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. തത് പുത്രനായ അർജുനന് സഹനശക്തി ഉണ്ടാകുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ് ആ ശബ്ദം. കുന്തി ഭോജനം നടത്തിയ ഒരു യാഗത്തിൽ കുന്തിയെയാണ് ദുർവാസാവിനെ പരിചരിക്കാൻ ഏൽപ്പിച്ചത്. ബാക്കി ആരും പറ്റില്ല, തൻ്റെ പുത്രിയായ കുന്തി തന്നെ വേണം ദുർവാര കോപശാലിയായ ദുർവാസാവിനെ പരിചരിക്കാനെന്ന് പിതാവ് തീരുമാനിച്ചു. പരിചരിക്കുകയും ചെയ്തു. ഭക്ഷണമൊക്കെ പാകം ചെയ്തു വെക്കുമ്പോൾ ആവി പറക്കുന്ന തിളയ്ക്കുന്ന ഭക്ഷണം വേണം ദുർവാസാവിന്. അത് കുന്തിയുടെ മുതുകത്ത് വെച്ച് തന്നെ കഴിക്കണം. മുനിമാരായാലും ഇങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ ആളുകൾ വിഷമിച്ചു പോവുകയുള്ളൂ. അങ്ങനെ ഇരുന്നു കൊടുത്തതിൻ്റെ ഫലമായാണ് കുന്തിക്ക് ദുർവാസസിൽ നിന്ന് 5 വരങ്ങൾ ലഭിച്ചത്. ആ വരത്തിൽ നിന്ന് തന്നെയാണ് അർജുനനുമുണ്ടായത്. പാണ്ഡുവിൻ്റെ സംയോഗത്തിൽ നിന്നല്ല. പാണ്ഡു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യസംയോഗത്തിൽ നിന്ന് കർണനുണ്ടായി. അത് ഈ മന്ത്രത്തിൻ്റെ ബലം കൊണ്ടാണ്. പാണ്ഡു വിവാഹം കഴിച്ചു കഴിഞ്ഞ് മുനിയുടെ ശാപം നിമിത്തം സ്ത്രീയെ പ്രാപിക്കാൻ പറ്റാത്ത പാണ്ഡു അറിഞ്ഞനുവദിച്ച് കുന്തി ദേവതകളോട് വരപ്രാർത്ഥിയായി നിന്നാണ് പുത്രന്മാരുണ്ടായത്. അതിലൊരാളാണ് അർജുനൻ. ആ അർജുനൻ സഹനശക്തിയിൽ നിന്ന് ഉയർകൊണ്ട അർജുനൻ സഹനശക്തി ഉള്ളവനാകേണ്ടതാണ്. അത് അറിവിന് വഴിയുമാണ്. അർജുനൻ്റെ സഹനശക്തിയുടെ കുറവാണ് ഈ ദുഃഖം. തിദിക്ഷയുടെ കുറവ്, അറിവ് തിദിക്ഷാത്മകമാണ്. അതുകൊണ്ട് തിദിക്ഷയാണ് വഴി. അതിലേക്ക് നന്നായി ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഈ കൗന്ദേയ ശബ്ദം. മാത്രാസ്പർശങ്ങൾ അകത്തുനിന്നുണ്ടാകുമ്പോൾ ഏതു വ്യാധിക്കുമുള്ള ക്ഷമത്വം നമുക്ക് നഷ്ടപ്പെടും. ബലം നഷ്ടപ്പെടുത്തുന്നത് പുറത്തുനിന്നല്ല, ബലം ആന്തരികമാണ്. വിദ്യാഭ്യാസം ആന്തരിക ബലത്തെ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ അത് ജ്ഞാനപൂർവകമാണ്. വിദ്യാഭ്യാസം അഭയത്തിന് പകരം ഭയം നൽകുന്നുവെങ്കിൽ ബലത്തെ ശോഷിപ്പിക്കുന്നുവെങ്കിൽ ദുഃഖങ്ങളെ ഉളവാക്കുന്നുവെങ്കിൽ അത് അജ്ഞാനാവൃതവുമാണ്. അതുകൊണ്ട് ആ ഒരു ശബ്ദവും ഇവിടെ വളരെ പ്രധാനമാണ്. ഈ മാത്രാസ്പർശങ്ങളോ ശീതോഷ്ണ സുഖദുഃഖതകളാണ്. ശീതോഷ്ണ സുഖദുഃഖദാഹ, ഈ വിഷയേന്ദ്രിയ സംയോഗം, വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള ചേർച്ച,
ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം തുടങ്ങിയവയെ പ്രദാനം ചെയ്യുന്നതാണ് അർജുന. അല്ലയോ അർജുന, നീ ഒന്ന് മനസ്സിലാക്കുക, വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സംയോഗം ആനന്ദമല്ല, ജ്ഞാനത്തെ മൂടുന്നതാണ്, അജ്ഞാനത്തെ ഉളവാക്കുന്നതാണ്. എപ്പോൾ ശബ്ദം ശ്രോത്രേന്ദ്രിയത്തിൽ വന്നുവോ, ശബ്ദാകാരമായ വസ്തുവുമായി നിന്റെ ബോധം സമ്മേളിച്ചുവോ, നിന്റെ മൃത്യുവും ശബ്ദാശ്രിതമായ പുതിയ ജന്മവും ഉണ്ടാകുന്നു. കാൽപ്പനികമായ ആ ശബ്ദാശ്രിത ലോകത്ത് വികാരവാനായി നിരൂപാന്തരപ്പെടുന്നു. ഇതെന്ത് എന്ന ചോദ്യത്തിൽ അധിഷ്ഠിതമായ ആ ശബ്ദത്തിൽ നിന്നെ മറയ്ക്കുന്ന അജ്ഞാനം, അതിനെ സൃഷ്ടിക്കുന്ന അജ്ഞാനം ചേർന്ന് അതായത് രൂപാന്തരപ്പെട്ടാൽ പിന്നെ നിന്റെ സ്ഥിതി, സ്വാസ്ഥ്യം നഷ്ടപ്പെടുകയെ, അത് നഷ്ടപ്പെട്ടാൽ നീ ആ ശ്രോത്രേന്ദ്രിയവുമായി ചേർന്ന ശബ്ദ തന്മാത്രയിൽ പുതുതായി പരിണമിക്കുകയായി. ആ പരിണാമം ദുഃഖപൂർണമാണ്. സുഖമാണെന്നോർത്ത് ചാടുന്നതും ദുഃഖപൂർണവുമാണ്. ജ്ഞാനത്തെ മൂടുന്നതും അജ്ഞാനത്തെ ഉളവാക്കുന്നതും സർവനാശത്തിലേക്ക് നയിക്കുന്നതുമാണ് അർജുന ഈ പരിണാമം. ഈ പരിണാമം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അറിവിൻ്റെ ലോകങ്ങളിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളാണ് സംജാതമാക്കുന്നത്. സ്വസ്ഥനായിരിക്കുന്ന ഒരുവനോട് ഓടിച്ചെന്ന് അവന് വ്യാകുലതയുണ്ടാകുമാറ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ സമയം ലഭിക്കാതെ അവൻ അതുവരെ നിലനിന്ന സ്വാസ്ഥ്യത്തിൽ നിന്ന് അകലുന്നത് കാണാം. അവൻ്റെ സങ്കല്പലോകങ്ങളിലേക്ക് പരിണമിച്ചു കഴിഞ്ഞ അവനിൽ നിന്ന് ലോകം അനുഭവിക്കുന്ന വേബധു വളരെ വലുതാണെന്ന് കാണാം. ക്ഷണനേരം കൊണ്ടൊരു ശബ്ദത്തിന് ഇത് കഴിയും, സ്പർശത്തിനും കഴിയും, രൂപത്തിനും കഴിയും, രസത്തിനും കഴിയും, ഗന്ധത്തിനും കഴിയും. ഏത് വിഷയമെടുത്താലും ഈ പരിണാമം തീർച്ചയാണ്, സർവനാശത്തിലേക്ക് നയിക്കുന്നതാണിത്. യുദ്ധം തന്നെ എടുത്താൽ ബാണങ്ങളുടെ കർക്കശമായ ഭൈരവനാദം ഒരു ഭാഗത്ത്, മരണാസന്ന ഭീരുക്കളുടെ ആർത്തനാദം മറ്റൊരു ഭാഗത്ത്, ശരീരത്തിൻ്റെ ഛിന്ന ഭിന്ന പ്രകൃതി ഒരിടത്ത്, രക്തപ്രവാഹം, ദയനീയങ്ങളായ കാഴ്ചകൾ, ശവങ്ങളുടെ ദുർഗന്ധങ്ങൾ, ചണ്ഡമുണ്ട ദർശനം, കാലാന്തരീയ രുധിരപ്രദിഗ്ധമെന്ന് പറയാവുന്ന അണുവാദികളെല്ലാം എന്തെന്ത് ഭാവങ്ങളാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ യുദ്ധം വരുത്തിവെക്കുന്ന അന്നാദികളിലെ പരിണാമങ്ങൾ തന്നെ എത്രയാണ്. ഇതെല്ലാം വച്ച് ഇത് കഴിഞ്ഞു പോയി കഴിക്കേണ്ടി വരുമ്പോൾ രുധിരപ്രദിഗ്ധങ്ങളായ അന്നങ്ങൾ, അതുകൊണ്ട് മഹാക്ലേശകാരി തന്നെയാണ് യുദ്ധം. അതുചിതവുമല്ല. അത് ശബ്ദസ്പർശാദിജനിതമായ സുഖദുഃഖങ്ങൾ ഉളവാക്കിയതുമാണ്.
അതിൽ നിന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവയെ യുദ്ധം ചെയ്യുന്നു എങ്കിൽ സഹിക്കുക മാത്രമാണ് വഴി. യുദ്ധം ചെയ്യാതിരിക്കുന്നു എങ്കിലും സഹിക്കുക മാത്രമാണ് വഴി. സഹനമാണ് ഇവിടെ രണ്ടിനും വഴി. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം സജീവമായി നമ്മോട് താതാത്മ്യം പ്രാപിക്കും. യുദ്ധം ചെയ്യാതിരുന്നാൽ സിംഹാസനം താതാത്മ്യം പ്രാപിച്ച നമ്മൾ സിംഹാസനമില്ലാതുറങ്ങുമ്പോൾ ദുഃഖമുണ്ടാകും. യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഈ ശ്ലോകത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ കൃഷ്ണൻ്റെ അരുളപ്പാട്. യുദ്ധത്തെ അപ്രസക്തമാക്കുന്ന മാത്രാസ്പർശം ഈ ചിന്തയിലെ പ്രധാന വിഷയമാണ്. യുദ്ധം എന്ന രംഗവേദിയിലേക്ക് എത്തിയത് സിംഹാസനമെന്ന ദൃശ്യവുമായി താതാത്മ്യം പ്രാപിച്ചതാണ്, മാത്രാസ്പർശമാണ്. രാജാവാകാനുള്ള ആഗ്രഹം ശബ്ദാദികളിലൂടെ കേട്ട് ആഗ്രഹിച്ചതാണ്. അപ്പൊ ശബ്ദത്തിനും രാജകീയമായ ശയ്യകളിൽ സ്പർശസുഖമാവലംബിക്കുവാൻ ആഗ്രഹിച്ചതാണ്. വനവാസകാലത്ത് ശിലാതളിമത്തിൽ ഉറങ്ങുമ്പോഴും ആ ശിലാതളിമത്തിൻ്റെ സുഖത്തെക്കാളേറെ വനവാസം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന രാജ്യപകുതിയിലെ ശയ്യയിൽ കിടക്കുന്നത് ഓർത്തായിരിക്കണം വനവാസം നടത്തിയത്. അതന്ന് സുഖമായിരുന്നെങ്കിൽ വനത്തിൽ നിന്ന് തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് വരേണ്ടി വരില്ല. ദുര്യോധനനില്ലാത്ത, ദുശാസനനില്ലാത്ത, ശകുനിയില്ലാത്ത, ഭീഷ്മരും ദ്രോണരും ഇല്ലാത്ത ആ വനവാസകാലത്തെ അജ്ഞാത ലോകങ്ങളിൽ ആനന്ദത്തിൻ്റെ പൂർത്തീകരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ സഹനം തുടരാമായിരുന്നു. അതല്ല ഉണ്ടായത്. അന്ന് സഹിച്ചതെല്ലാം ഇത് കിട്ടാനാണ്. അന്നും ഉറങ്ങിയത് ഉറങ്ങിയെങ്കിൽ ശിലയിലല്ല, ഭാവിയിലെ കൊട്ടാരത്തിലെ ശയ്യോപകരണങ്ങളിൽ തന്നെയാണ് മനസ്സുറങ്ങിയത്. അതിൻ്റെ പ്രതീക്ഷയിലാണ് ആ കല്ലിൽ കിടന്നത്. ഏകചക്രയിലും മറ്റും തെണ്ടി നടക്കുമ്പോൾ ഭിക്ഷയെടുത്ത് കഴിച്ച അന്നം വരാനിരിക്കുന്ന അന്നത്തിൻ്റെ സ്വാദിൽ കഴിച്ചതാണ്. അന്ന് കഴിച്ച അന്നത്തിന് സ്വാദുണ്ടായിരുന്നുവെങ്കിൽ, ആ മാത്രാസ്പർശം സുഖപൂർണമായിരുന്നുവെങ്കിൽ ഈ യുദ്ധക്കളത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നില്ല. അന്ന് സഹിക്കുകയായിരുന്നു. യുദ്ധം കഴിഞ്ഞാലും ഈ സഹനം തന്നെ തുടരേണ്ടി വരും. കാരണം അന്ന് ദുര്യോധനാദികൾ ഇത് അനുഭവിക്കുന്നതോർത്താണ് ദുഃഖിച്ച് സഹിച്ച് ഭിക്ഷ കൊണ്ട് കഴിഞ്ഞതെങ്കിൽ നാളെ ദുര്യോധനാദികളിരുന്ന സിംഹാസനത്തിലിരുന്ന് ഉണ്ണുമ്പോൾ അവരുടെ അഭാവത്തിൻ്റെ സഹനമായിരിക്കും കൂടുതലായി അനുഭവപ്പെടുക. അപ്പുറത്ത് വേദനിക്കുന്ന പിതാവിൻ്റെ മുഖം, പുത്രന്മാരില്ലാതെ വേദനിക്കുന്ന മാതാവിൻ്റെ മുഖം കണ്ട് ഇപ്പുറത്ത് രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടി വരും. അളവിന് വ്യത്യാസമൊന്നുമില്ല. മാത്രാസ്പർശങ്ങൾ എന്നുമുണ്ട്. അതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ നിന്ന് നിവൃത്തമാവാനാവില്ല. മാത്രയുണ്ടെങ്കിൽ മാത്രാസ്പർശം ഉണ്ടെന്നുള്ളത് തീർച്ചയാണെന്ന് പഠിപ്പിക്കുന്ന മാത്രാസ്പർശത്തിൻ്റെ ഗതീയതയിൽ ചരിത്ര സത്യങ്ങളെ വ്യാഖ്യാനിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് യഥാതഥമായ അനുഭൂതികൾ ഉളവാക്കുവാനും പഠിപ്പിക്കുന്ന വ്യാസമഹാപ്രഭുവിൻ്റെ
പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.